കേരളത്തിൽ ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള എസ് എൻസി ലാവ്ലൺ കേസ് സുപ്രീംകോടതി ചൊവ്വാഴ്ച പരിഗണിക്കുന്നു ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ദീപാങ്കർ ദത്ത ഉജ്ജ്വൽ ഭൂയാൻ എന്നിവരുടെ ബെഞ്ചാണ് പരിഗണിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ സുപ്രീംകോടതിയിലെത്തിയ ലാവ്ലൻ കേസ് കഴിഞ്ഞ ഏഴ് വർഷത്തിനിടെ നാല് ബെഞ്ചുകളിലായി മുപ്പതിലേറെ തവണ പരിഗണനയ്ക്ക് വന്നെങ്കിലും കാര്യമായി ഒന്നും സംഭവിക്കാതെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് തവണയും സിബിഐക്ക് വേണ്ടി ഹാജരാകുന്ന അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജുവിന്റെ അസൗകര്യം കണക്കിലെടുത്താണ് കേസ് മാറ്റിയത് പന്നിയാർ ചെങ്കുളം പള്ളിവാസല് ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണത്തിന് കാനഡയിലെ ഏജൻസി ലാവലൻ കമ്പനിയുമായി കരാറുണ്ടാക്കിയതിൽ ക്രമക്കരുണ്ടായെന്നും ഇതുവഴി എൺപത്തിയാർക്കാൽ കോടിയുടെ നഷ്ടം സംഭവിച്ചുവെന്നുമാണ് ആരോപണം രണ്ടായിരത്തി പതിനേഴില് സുപ്രീം കോടതിയിലെത്തിയ കേസ് ആറ് വർഷത്തിനിടെ നാല് ബെഞ്ചുകളിലായി മുപ്പത്തിനാല് തവണയാണ് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് പന്നിയർ ചെങ്കുളം പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണത്തിന് കാനഡയിലെ എസ് എൻ സി ലാവലിൻ കമ്പനിയുമായി കരാറുണ്ടാക്കിയതിൽ ക്രമക്കേടുണ്ടായെന്നും ഇതുവഴി എൺപത്തി ദശാംശം ഇരണ്ട് അഞ്ച് കോടിയുടെ നഷ്ടം സംഭവിച്ചുവെന്നാണ് കേസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഊർജ്ജ വകുപ്പ് സെക്രട്ടറി കെ മോഹനചന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസ് എന്നിവരെ കുറ്റവിമുക്തരാക്കിയ രണ്ടായിരത്തി പതിനേഴിലെ ഹൈക്കോടതി വിധിക്കെതിരായ സിബിഐയുടെ ഹർജിയും വിചാരണ നേരിടേണ്ട വൈദ്യുതി ബോർഡ് മുൻ സാമ്പത്തിക ഉപദേഷ്ടാവ് കെ ജി രാജശേഖരൻ നായർ ബോർഡ് മുൻ ചെയർമാൻ ആർ ശിവദാസൻ മുൻ ചീഫ് എഞ്ചിനീയർ കസ്തൂരിരംഗ അയ്യർ എന്നിവർ ഇളവ് വേണമെന്നാവശ്യപ്പെട്ട ഹർജികളുമാണ് സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ളത് ഏതായാലും നേരത്തെ കേസ് സി ബി ഐയുടെ അസൌര്യത്തെ തുടർന്നാണ് മാറ്റിവെച്ചത് സിബിഐക്ക് വേണ്ടി ഹാജരാകുന്ന അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു മറ്റൊരു കേസിന്റെ തിരക്കിലായതിനാൽ കേസ് മാറ്റണമെന്ന് സി ബി ഐ സുപ്രീംകോടതിയെ അറിയിക്കുകയായിരുന്നു തുടർന്ന് കേസ് മാറ്റുന്നതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ എന്ന് കാര്യം ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചു എന്നാൽ ആരും എതിർപ്പ് പറയിച്ചില്ല ഈ സാഹചര്യത്തിൽ കേസ് വീണ്ടും മാറ്റുകയായിരുന്നു അതേസമയം കേസിലെ ഒരു ഹർജിയുമായി ബന്ധപ്പെട്ട രണ്ട് കക്ഷികൾക്ക് നോട്ടീസ് കിട്ടിയിട്ടില്ലെന്ന് കോടതി അറിയിച്ചു തുടർന്ന് ഇവർക്ക് നോട്ടീസ് നൽകാൻ കോടതി നിർദ്ദേശം നൽകി മുപ്പത്തിനാലാം തവണയാണ് കേസ് മാറ്റിവെക്കുന്നത് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ദീപാങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ചാണ് നേരത്തെ കേസ് പരിഗണിച്ചത് കഴിഞ്ഞ തവണയും സി ബി ഐ ആവശ്യപ്രകാരമാണ് കേസ് മാറ്റിയത് നേരത്തെ കേസ് നിരന്തരം മാറ്റുന്ന കാര്യം അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്ന് കേസ് പട്ടികയിൽ നിന്ന് മാറ്റരുതെന്ന് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിലായിരുന്നു കേസ് മുൻപ് സുപ്രീംകോടതി പരിഗണിച്ചത് സുപ്രീംകോടതി തീരുമാനം മുഖ്യമന്ത്രിക്ക് പ്രതികൂലമായാൽ അത് കേരളത്തിൽ പുതിയ രാഷ്ട്രീയ വിവാദത്തിന് തുടക്കം കുറിച്ചേക്കും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കിയതിനെതിരെ രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലായിരുന്നു സിബിഐ ബി ഐ സുപ്രീംകോടതിയിൽ അപ്പീൽ ഹർജി നൽകിയത് കേസിൽ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പതിനൊന്നിന് സുപ്രീംകോടതി നോട്ടീസ് അയച്ചു എന്നാൽ അതിനുശേഷം കാര്യമായ നടപടികളുണ്ടായില്ല നാലു വർഷത്തിനിടെ മുപ്പതിലധികം തവണ ഹർജികൾ മാറ്റിവെച്ചു കേസിൽ കക്ഷി ചേർന്ന ടി പി നന്ദകുമാറിന്റെ അഭിഭാഷക എം കെ അശ്വതിയായിരുന്നു കേസ് നിരന്തരം മാറിപ്പോകുന്നത് കോടതിക്ക് മുന്നിൽ ചൂണ്ടിക്കാട്ടിയത് കേരളത്തിലെ ഇടുക്കി ജില്ലയിലുള്ള പള്ളിവാസൽ ചെങ്കുളം പന്നിയാർ ജലവൈദ്യുത പദ്ധതികളുടെ പുനരുദ്ധാരണത്തിന് കനേഡിയൻ കമ്പനിയായ എസ് എൻ സി ലാവലനുമായി ഒപ്പിട്ട കരാറിലൂടെ സംസ്ഥാനത്തിന് മുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടായിരിക്കാമെന്നാണ് ആരോപണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ അന്നത്തെ വൈദ്യുതി മന്ത്രിയായിരുന്ന ജി കാർത്തികേയനാണ് ലാവലൻ കമ്പനിയുമായി ആദ്യ കരാർ ഒപ്പുവെക്കുന്നത് അന്തിമ കരാർ ഒപ്പിട്ടത് പിന്നീട് വന്ന ഇ കെ നയനാർ മന്ത്രിസഭയിലെ വൈദ്യുതി മന്ത്രിയായിരുന്ന പിണറായി വിജയനായിരുന്നു രണ്ടായിരത്തി ഒന്നിലാണ് പദ്ധതിയിൽ അഴിമതിയുണ്ടെന്ന ആദ്യ ആരോപണം ഉയരുന്നത് ർച്ചിൽ എ കെ ആന്റണിയുടെ നേതൃത്വത്തിൽ യു ഡി എഫ് സർക്കാർ കേസിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു രണ്ടായിരത്തി ആറ് ഫെബ്രുവരിയിൽ ലാവലൽ കേസിൽ സി ബി അന്വേഷണം ആവശ്യമില്ലെന്നും വിജിലൻസ് അന്വേഷണം തൃപ്തികരമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ടെന്നും അന്നത്തെ യു ഡി എഫ് ഗവൺമെന്റ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു അതേ വർഷം ഫെബ്രുവരിയിൽ സമർപ്പിക്കപ്പെട്ട വിജിലൻസ് റിപ്പോർട്ടിൽ ലാബ്ലൻ കേസിൽ അഴിമതി കണ്ടെത്തുവാനായിട്ടില്ലെന്നും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ അനർഹമായ ആനുകൂല്യങ്ങൾ നേടിയിട്ടില്ലെന്നും വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇതിന് പിന്നാലെ രണ്ടായിരത്തി ആറ് മാർച്ച് ഒന്നിന് ലാബ്ലൻ കേസ് അന്വേഷണം സി ബി ഐക്ക് മാറ്റാൻ യു ഡി എഫ് സർക്കാർ തീരുമാനിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ലെമൺ